ശക്തമായ മഴയിൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. വിട്ടുകടവ് പാലത്തിന് സമീപം ജലനിരപ്പ് 6 മീറ്ററായി ഉയർന്നു. അതിരപ്പള്ളി പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ അതിരപ്പള്ളിയിലും അതുപോലെ തന്നെ ഈ മലക്കപ്പാറ ഉൾപ്പെടെയുള്ള വനമേഖലയിൽ ശക്തമായ മഴയാണ് തുടരുന്നത്. ഇതേ തുടർന്ന് ഈ പെരിങ്ങൽക്കുത്ത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇന്നലെ 2 ഷട്ടറുകളാണ് വൈകുന്നേരം പെരിങ്ങൽക്കുത്തിൽ തുറന്നതെങ്കിൽ രാത്രിയോടുകൂടിയും ഇന്ന് രാവിലെയും ഒക്കെയായി 5 ഷട്ടറുകൾ ആകെ തുറന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. 7 ഷട്ടറുകളാണുള്ളത്. അത് നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ 5 ഷട്ടറുകൾ തുറന്ന് കൂടുതൽ വെള്ളം ഒഴുക്കി കളയാനുള്ള തീരുമാനത്തിലേക്കെത്തിയത്. ഇതോടൊപ്പം തന്നെ ഇതോടുകൂടി ചാലക്കുടി പുഴയിലെ ജലനിരപ്പും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം പറയുന്നത് ഈ ചാലക്കുടി പുഴയിലെ ഈ കരകളിൽ പെയ്യുന്ന മഴയുടെ അളവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ വെട്ടുകടവ് ഭാഗത്ത് 6 മീറ്റർ ഉയരത്തിലാണ് നിലവിൽ ജലനിരപ്പുള്ളത്. അത് 3 മീറ്റർ കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങും. 2 വർഷം മുമ്പ് ഈ മേഖലയിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ചില മേഖലകളുണ്ട്. അവിടെ 2 വർഷം മുമ്പ് സമാനമായ സാഹചര്യത്തിൽ വെള്ളം കയറിയതാണ്. പ്രത്യേകിച്ച് ഈ പെരിങ്ങൽക്കുത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമല്ല, മറിച്ച് ഈ ചാലക്കുടി പുഴയുടെ കരയിൽ പെയ്യുന്ന മഴയുടെ അളവാണ് ഈ ചാലക്കുടി പുഴയിൽ വെള്ളം വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്നാൽ ചാലക്കുടി പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നു. വേണു, ശരി. സൂര്യ സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.